ഇന്നിന്ന കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ മമ്മയുടെ പേര് എന്താണെന്നറിയോ? മറിയം. അപ്പയുടെ പേരോ? ജോസഫ്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്. ഗബ്രിയേൽ മലാക്ക പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന മൂന്ന് രാജാക്കന്മാർ, അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണിക്കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കുഞ്ഞ് സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എന്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം.